നിലമ്പൂർ അണ്ണാച്ചി ജാലിയൻ കണാറിനെ പോലും കടത്തിവിട്ടു. എം ആർ അജിത് കുമാറിന്റെ വിഷയത്തിൽ DGP റിപ്പോർട്ട് വരട്ടെ. ഇതായിരുന്നു പിണറായിയുടെ മറുപടി. റിപ്പോർട്ട് വന്നു, കസേര തെറിച്ചു. അതിന് തൊട്ടു പിന്നാലെ കുഴിമന്തി അണ്ണാച്ചിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. അജിത് കുമാറിന്റെ തലയിൽ നിന്ന് ആ തൊപ്പി ഊരിക്കുമെന്ന് പറഞ്ഞവന്റെ പേര് അൻവർ എന്ന CMA PV അൻവർ, പുത്തൻ വീട്ടിൽ അൻവർ. ഉവന്റെ മോനെ, ജാലിയൻ കണാറിനൊക്കെ എന്ത്? അതായത് ഇത്രയും ദിവസം എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഒരാൾ പ്രവർത്തിച്ച് കാണിച്ചു. ഇത്രയും ദിവസം കുരവയിട്ടുകൊണ്ട് നിലവിളിച്ചും മാധ്യമങ്ങളുടെ പിന്നാലെ നടന്നിട്ട് പുറത്താക്കളിലേ സസ്പെൻഡ് ചെയ്യല്ലേ എന്ന് നിലവിളിച്ചുകൊണ്ട് നടന്ന വ്യക്തിയുടെ ഈ ഡയലോഗ് കേൾക്കുമ്പോൾ ജാലിയൻ കണാറിനൊക്കെ എന്ത്? ഒരാൾ പറഞ്ഞ വാക്ക് പറഞ്ഞതുപോലെ ചെയ്തു. ഇത് ചെയ്യണേ ചെയ്യണേ ചെയ്യുന്നില്ലേ എന്ന് മോങ്ങിക്കൊണ്ട് നടന്ന ഒരാൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ് അടിക്കുമ്പോൾ, പിണറായി നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഏകദേശം 2 ആഴ്ച മുന്നേ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റാണ്. ഈ മുറവിളികൾക്കിടയിലും കൂട്ടാക്രമണങ്ങൾക്കിടയിലും അക്ഷോഭ്യനായി നിന്നുകൊണ്ട് പിണറായി പറഞ്ഞ വാക്കുണ്ട്, അതും മാപ്രകളോട് തന്നെ. ക്രമസമാധാന ചുമതലയിൽ നിന്ന് എന്താണ് ഈ AGP മാറ്റാത്തത്? ഒരു ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും നടപടിയെടുക്ക് വിധേയനാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് വേണം. ആ റിപ്പോർട്ടിനാണ് കാത്തു നിൽക്കുന്നത്. ആ റിപ്പോർട്ട് ഒരു ആരോപണം വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെ ഒഴിവാക്കുക എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നാണല്ലോ അതിലൂടെ വ്യക്തമാകുന്നത്. അത് ആരോപണം സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള അതിൻ്റെതായ നിയതമായ സമ്പ്രദായങ്ങൾ നമുക്കുണ്ട്. ആ സമ്പ്രദായം പ്രകാരം അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്ന് റിപ്പോർട്ടുകൾ വന്നാൽ ഫലപ്രദമായി നടപടികളിലേക്ക് കടക്കും. നിങ്ങൾ മനസ്സിലാക്കുന്നത്, നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞാൽ ഇത് ആർക്കും കേൾക്കാൻ പറ്റില്ല. ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കിയല്ലോ അക്കാര്യത്തില്. നിങ്ങൾക്ക് അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഞാൻ എന്റെ നിലപാട് ശരിയാണെന്നല്ലേ പറയുന്നത്? എന്റെ നിലപാട് ശരിയായിക്കൊണ്ട് തന്നെയല്ലേ പറയുന്നത്? അതിലെന്താ സംശയം നിങ്ങൾക്ക്? എന്റെ നിലപാട് ശരിയായി നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ നിലപാട് വ്യക്തമാക്കി. ആ നിലപാടെന്താ? ഞാൻ ഈ സ്വരത്തിലല്ലാലോ സംസാരിക്കേണ്ടത് സാധാരണ. നിങ്ങൾ അങ്ങനെ വല്ലാതെ പോകണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ വ്യക്തമാക്കിയത് ഈ കാര്യങ്ങൾ അന്വേഷിച്ച് ആ അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറക്ക് നടപടിയെടുക്കുക എന്താണോ വേണ്ടത് അന്ന് അപ്പോൾ തീരുമാനിക്കുക എന്നാണ്. ആ തീരുമാനം എടുക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്. ആ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല. അവിടെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എത്തിയിരിക്കുന്നു. 32 ദിവസത്തിനു ശേഷം വളരെ നിർണായകമായ തീരുമാനം. DGP റിപ്പോർട്ട് എത്തിയതിനു ശേഷം മുഖ്യമന്ത്രി ഇതാ ഇപ്പോൾ മിനിറ്റുകൾക്ക് മുമ്പ് ആ തീരുമാനം എടുത്തിരിക്കുന്നു. AGP MR അജിത് കുമാറിനെ ബറ്റാലിയനിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പകരം മനോജ് എബ്രഹാമിന് ചുമതല നൽകിയിരിക്കുന്നു. അതല്ലേ പ്രവർത്തിച്ചു കാണിച്ചത്? ഒരു വിഷയത്തിൽ ആരോപണം ഉണ്ടായാൽ ഒരാൾക്കെതിരെ നടപടി സ്വീകരിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം അതിന് അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ട് വന്നിട്ട് നടപടി. അല്ലാതെ പുത്തൻ വീട്ടിൽ ഷൗക്കത്തലിയുടെ മോൻ കുഴിമന്തി അണ്ണാച്ചിയുടെ നിർബന്ധത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ ആ കുരവേടലിനെ മുൻനിർത്തി അല്ല നടപടി സ്വീകരിച്ചത്. ആ നടപടി പുറത്തു വന്നതിന് പിന്നാലെ തന്നെ മന്ത്രി MB രാജേഷ് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. അന്വേഷണം നടത്തി, അന്വേഷണത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും എന്ന് ആദ്യം തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്. അത് തന്നെയാണ് പിന്നീട് ആവർത്തിച്ചത്. ഇപ്പോൾ അതനുസരിച്ചുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നു. ഇത് കാണിക്കുന്നത് ഏതെങ്കിലും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയോ കോലാഹലങ്ങൾക്ക് മുമ്പിൽ ഭയന്നോ അല്ല സർക്കാർ നടപടി സ്വീകരിക്കുക. സർക്കാർ നടപടി സ്വീകരിക്കുക നിയമത്തിന്റെയും നടപടിക്രമങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ഇതാണ് സംഭവിച്ചത്. ഇതിനെങ്ങനെയാണ് സ്വന്തം മേന്മയാക്കി മാറ്റുന്നത്? ഞാൻ പറഞ്ഞിട്ടാണ്, ഞാൻ തെറുപ്പിക്കും എന്ന് പറഞ്ഞാൽ തെറുപ്പിക്കും. ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, ഉന്നയിച്ച ആരോപണത്തിൽ വസ്തുതയുണ്ടോ? അത് ഇനി ഏത് കുഴിമന്തി ഈ നാട്ടിൽ ഉന്നയിച്ചാലും ഈ സർക്കാർ ഭരിക്കുന്നുണ്ടെങ്കിൽ ആരോപണത്തെ സംബന്ധിച്ച് അന്വേഷിച്ച് അത് ശരിയെന്ന് ബോധ്യപ്പെട്ടാൽ തെറിച്ചിരിക്കും, അങ്ങനെയേ തെറിക്കും. അല്ലാതെ ഒരു കുഴിമന്തിയുടെ ആരോപണവും ഈ ഇടത് ചട്ടിയിൽ വേവത്തില്ല. പറഞ്ഞാൽ പരിഗണിക്കും, പരിശോധിക്കും. പരിശോധിച്ചില്ലേ? നടപടി സ്വീകരിച്ചില്ലേ? ഇപ്പോ ആര് കോമാളിയായി? സ്വയം കോമാളിയായി കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരാളെ വിശ്വാസമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വാപ്പാനെ പോലെയാണ്, വാപ്പ ഒരു വാക്ക് പറഞ്ഞാൽ വിശ്വാസം ഉണ്ടാകാത്ത മോനാണ്. അതുകൊണ്ട് വാപ്പ പറഞ്ഞു പരിശോധിക്കട്ടെ, റിപ്പോർട്ട് വരട്ടെ, നോക്കാം. കാര്യം ഞാൻ പറയണത് കേട്ടില്ലെങ്കിൽ ഉടനെ വാപ്പാനെ പോലും തള്ളിപ്പറയുന്ന, വാപ്പാനെ പോലും തെറിവിളിച്ചുകൊണ്ട് നടക്കുന്ന നല്ല മാതൃകാപരമായിട്ടുള്ള പുത്രൻ. പക്ഷേ വാപ്പ ഒരു വാക്ക് പറഞ്ഞിരുന്നു ആരോപണം കേട്ടിട്ട് ചെയ്യാമെന്ന്. അതിപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് പുറത്തു വന്നപ്പോൾ പുതിയ നിലവിളികൾ ഉയരുന്നുണ്ട്, കാര്യമാക്കുന്നില്ല. അതിനെ സംബന്ധിച്ചും അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് വരട്ടെ,
റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അക്കാര്യത്തിലും നല്ല അന്തസ്സായിട്ടുള്ള തീരുമാനം ഉണ്ടാകും. അതുകൊണ്ട് ഷൗക്കത്തലിയുടെ മകൻ തൽക്കാലം പോയിരുന്ന് തമിഴ് പേസം പഠിക്ക്. ഇനി മുതൽ അണ്ണാച്ചിമാരെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഭാഷ പോരാ. പിന്നെ അവിടെ ചെന്നിട്ട് ഇതുപോലത്തെ വിളച്ചിലെടുക്കാമെങ്കിൽ പള്ളിയിൽ അനൗൺസ് ചെയ്യുകയെ നിവർത്തിയുള്ളൂ. അതാണ് സ്റ്റാലിൻ. ഓക്കെ.